ഒന്നാം സ്വാതന്ത്ര്യ സമരം ഗാന്ധിജി നയിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഈ കൊച്ചു കേരളത്തിൽ പോരാട്ടം ആരംഭിച്ചത് വേലുത്തമ്പി ദളവയായിരുന്നു. അദ്ദേഹത്തിനെക്കുറിച്ചുള്ള മരിക്കാത്ത ഓർമ്മകൾ എന്നും നിലനിൽക്കും എന്നുള്ളത് ഇനി വരുന്ന തലമുറയെ മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ള വളരെ ഉൽക്കടമായ ആഗ്രഹത്തിൻ്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലൊരു ഹ്രസ്വചിത്രം നിർമ്മിക്കണം എന്ന ആഗ്രഹവുമായി ഞാൻ ഇറങ്ങി പുറപ്പെട്ടത്. ഞാൻ അവിടെ ഇതേ പേരിൽ വേലുത്തമ്പി ദളവ മെമ്മോറിയൽ UP സ്കൂൾ എന്ന പേരിൽ അവിടെ 1948 സ്ഥാപിതമായ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോഴാണ് വേലുത്തമ്പി ദളവ അന്ത്യവിശ്രമം കൊള്ളുന്നു എന്ന് സങ്കല്പിച്ചിരിക്കുന്ന സ്ഥലത്ത് ചെറിയ തോതിലുള്ള ചില ആഘോഷ പരിപാടികൾ നാട്ടുകാർ സംഘടിപ്പിക്കുകയും കുണ്ടറ നിന്ന് ദീപശിഖയുമായി സ്വാതന്ത്ര്യസമര സേനാനികൾ അവിടെ എത്തുകയും ഒക്കെ ചെയ്തത്. അപ്പോഴൊക്കെ വേലുത്തമ്പി ദളവ മെമ്മോറിയൽ UP സ്കൂളിലെ കുട്ടികളോടൊപ്പം പലപ്പോഴും പങ്കെടുക്കാനുണ്ടായ സാഹചര്യങ്ങൾ ഈ സംഘാടകരോടൊക്കെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രതിമ സ്ഥാപിക്കുന്നതിലപ്പുറം ഇവിടെ വേലുത്തമ്പി ദളവ ആരായിരുന്നു, എന്തിനായിരുന്നു അദ്ദേഹം മണ്ണടിയിലേക്ക് വന്നത്, എന്തായിരുന്നു അന്നത്തെ മണ്ണടിയുടെ പ്രാധാന്യം, ഈ ചരിത്രങ്ങളെല്ലാം പഠിക്കുന്നതിനുള്ള അവസരങ്ങൾ വളർന്നു വരുന്ന തലമുറയ്ക്ക് ഒരുക്കണം എന്ന് നിരന്തരമായി ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ജീവിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മജ്ജയിലൂടെയും മാംസത്തിലൂടെയും രക്തത്തിലൂടെയും ഒന്നുമല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ കാലിക പ്രസക്തിയുള്ള ഒട്ടേറെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ളതുകൊണ്ട് അത് അനന്തര തലമുറ അറിയണം എന്ന് പ്രത്യേകമായ ഒരു നിർബന്ധം എനിക്ക് തോന്നിയതിൻ്റെ പേരിലാണ് ഒരു കൊച്ചു ചലച്ചിത്രം ഇന്ന് ഏറ്റവും നല്ല ആളുകളെ ആകർഷിക്കാനും ആളുകൾക്ക് മനസ്സിലാക്കാനും ഒക്കെയുള്ള ഏറ്റവും വലിയ മാധ്യമം എന്ന നിലയ്ക്ക് ഈ ചിത്രം എല്ലാവരുടെയും മുമ്പിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കേരളം പടക്കുതിരകൾ നിരവധി തവണ ഓടിക്കിതച്ച സസ്യശ്യാമള ഭൂമി. ഭൂഗോളത്തിനപ്പുറത്ത് നിന്ന് കടലിന്റെ കാഴ്ച ബംഗ്ലാവുകൾ താണ്ടി വിദേശികൾ ഇങ്ങോട്ടെത്തിയത് ഇവിടെ തഴച്ചു വളർന്ന കുരുമുളക് തോട്ടങ്ങളുടെ മണമറിഞ്ഞാണ്. ഇവിടത്തെ കുരുമുളക് തോട്ടങ്ങളിൽ ചുറ്റിത്തിരിഞ്ഞ കാറ്റ് ഏഴാം കടലിനക്കരയുള്ള വെള്ളക്കാരനെ ഭ്രമിപ്പിക്കുകയായിരുന്നു. തിരുവിതാംകൂറിനെ കണ്ണുവെച്ച ബ്രിട്ടീഷുകാരൻ അഞ്ചുതെങ്ങിൽ കാര്യമായൊരു കോട്ട കെട്ടി. തിരുവിതാംകൂർ പെൺവഴി തമ്പുരാക്കന്മാരുടെ ആധിപത്യം നടന്നിരുന്ന പ്രദേശങ്ങളിൽ ചേർന്ന അഞ്ചുതെങ്ങിൽ കുരുമുളക് വ്യാപാരത്തിന് ഒരു പണ്ടകശാല കെട്ടിക്കൊള്ളുവാൻ ആറ്റിങ്ങൽ റാണി 1684 നൽകിയ അനുവാദമാണ് ഇംഗ്ലീഷുകാരെ തിരുവിതാംകൂർ സംസ്ഥാനത്ത് ആദ്യമായി ഉറപ്പിക്കുന്നത്. അഞ്ചുതെങ്ങു കോട്ടയെ തിരുവിതാംകൂറിലേക്കുള്ള പ്രവേശന കവാടമായി മാറ്റുകയായിരുന്നു ബ്രിട്ടീഷുകാർ. ബ്രിട്ടീഷുകാരുടെ സഹായം ആദ്യമായി സ്വീകരിക്കുന്നത് ഈ അഞ്ചുതെങ്ങ് കോട്ട വഴിയാണ്. അഞ്ചുതെങ്ങ് കോട്ടയുടെ പ്രാധാന്യം ഇതുകൊണ്ട് മാത്രമായില്ല, തുടർന്ന് മാർത്താണ്ഡവർമ്മയ്ക്ക് ആഭ്യന്തര ശത്രുക്കളിൽ നിന്നും അതേപോലെ ഡച്ചുകാരിൽ നിന്നുമൊക്കെ യുദ്ധം ഉണ്ടായപ്പോൾ അതിനെല്ലാം സഹായത്തിന് പണപരമായും മറ്റു സഹായം നൽകിയത് അഞ്ചുതെങ്ങ് കോട്ടയിലാണ്. എന്നാൽ കോട്ടയ്ക്കെതിരായി നാട്ടുകാരുടെ എതിർപ്പ് കൂടി വന്നു. 1721 April 15 വെള്ളക്കാർക്കെതിരെയുണ്ടായ നാട്ടുകാരുടെ ആക്രമണം ഇതിന് തെളിവാണ്. വെള്ളക്കാരനെ തുരത്തുവാൻ ഒറ്റയ്ക്കും തെറ്റയ്ക്കുമുള്ള നാട്ടുസൈന്യത്തിന്റെ കുതിരപ്പടയാളികൾ കുതികുതിച്ചു. തെക്കൻ തിരുവിതാംകൂറിലെ ഇരണിയിൽ താലൂക്കിൽ തലക്കുളം എന്ന ഗ്രാമം ഏറെ പ്രശാന്തമാണ്. നിറയെ തെങ്ങുകളുള്ള ഈ ഗ്രാമത്തിന്റെ നാട്ടുവഴികളിലൂടെ നടക്കാൻ എന്ത് രസമാണെന്നറിയാം. നെടുവരമ്പിൽ തലയുയർത്തിപ്പിടിച്ച കരിമ്പനകളും അറ്റമില്ലാതെ കിടക്കുന്ന വയലുകളും വഴിയോരം പറ്റി നിലകൊള്ളുന്ന സ്വച്ഛന്ദ തടാകങ്ങളും അവയിലെ താമരപ്പൂക്കളും നയനാനന്ദകരമായ കാഴ്ചയാണ്. ഭൂരിപക്ഷം പേരും തമിഴ് ഭാഷ സംസാരിക്കുന്ന ഈ പ്രദേശത്തിന്റെ ഇഷ്ടമൂർത്തി
വേളിമല സുബ്രഹ്മണ്യനാണ്. കുറച്ചു മാറി വീണ്ടും മറ്റൊരു സുബ്രഹ്മണ്യ ക്ഷേത്രം, കുമാരകോവിൽ. തലക്കുളത്ത് വലിയ വീട്ടിലെ വള്ളിയമ്മ പിള്ള തങ്കച്ചിയുടെ ഇഷ്ടദേവനും മയിൽവാഹകനായ സുബ്രഹ്മണ്യസ്വാമിയായിരുന്നു. കുഞ്ചിമായിട്ടി പിള്ളയെ വിവാഹം കഴിച്ച ശേഷവും വള്ളിയമ്മ പിള്ള തങ്കച്ചി മുരുകസേവ നിർത്തിയില്ല. അങ്ങനെ കൊല്ലവർഷം 940 മേടം 23 അത്തം നാളിൽ ഈ ദമ്പതികൾക്ക് ഒരാൺകുഞ്ഞു പിറന്നു. ആ പൊന്നോമനയ്ക്ക് വള്ളിയമ്മ തങ്കച്ചി വേലായുധൻ എന്ന് പേരിട്ടു. ഈ കുട്ടിയാണ് പിൽക്കാലത്ത് കേരള ചരിത്രത്തിൽ പ്രശോഭിച്ചു നിന്ന വേലുത്തമ്പി ദളവയായത്. തിരുവിതാംകൂറിന്റെ ചരിത്രത്തിൽ കരുത്തുറ്റൊരു പുരുഷൻ ആദ്യമായി ജനിക്കുകയായിരുന്നു. വരൂ, ഈ വീരഭൂമിയെയും പുണ്യഗ്രഹത്തെയും നമുക്ക് വണങ്ങാം. വലിയ വീട് എന്നറിയപ്പെട്ടിരുന്ന ഈ ഗ്രഹത്തിൽ വളർന്ന വേലുത്തമ്പി 5 കുഞ്ചാതിച്ച പിള്ള ആശാന്റെ കീഴിലാണ് നിലത്തെഴുത്തു പഠിച്ചത്. 7 ആശാന്റെ കീഴിൽ പഠനം നടന്നു എന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് മാളികമഠത്തിൽ താമസിച്ചിരുന്ന ചിത്രകാരനായിരുന്ന നീലകണ്ഠൻ നമ്പൂതിരിയുടെ കീഴിൽ 4 സംസ്കൃതത്തിൽ ഉപരിപഠനം നടത്തി. ഇതിനു പുറമെ നെയ്യൂരിൽ താമസിച്ചിരുന്ന ഒരു കുതിരപ്പടയാളിയിൽ നിന്നും ഹിന്ദുസ്ഥാനി, പേർഷ്യൻ, അറബി തുടങ്ങിയ ഭാഷകളൊക്കെ അദ്ദേഹം വശത്താക്കി. 12 തലക്കുളത്തു കളരിയിലെ അംഗമായി ആയുധവിദ്യയും സ്വായത്തമാക്കി. ആയുധം പ്രയോഗിക്കുന്നതിലും കുതിരസവാരി ചെയ്യുന്നതിലും തമ്പി പ്രാഗൽഭ്യം തെളിയിച്ചിരുന്നു. ഈ വീടിന്റെ ഭാഗ്യമെന്ന് എത്ര വട്ടം പറഞ്ഞാലാണ് മതിയാവുക. തിരുവിതാംകൂറിനെ പ്രബലമായ ഒരു രാജ്യമായി മാറ്റാൻ യത്നിച്ചവരുടെ കൂട്ടത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നു മാർത്താണ്ഡവർമ്മ മഹാരാജാവ്. രാജ്യസുരക്ഷയുടെ കാര്യത്തിലും പ്രജാക്ഷേമത്തിന്റെ കാര്യത്തിലും മാർത്താണ്ഡവർമ്മയ്ക്കുണ്ടായിരുന്ന അത്ര ശ്രദ്ധ പിന്നീട് വന്ന രാജാക്കന്മാർക്ക് ഇല്ലായിരുന്നു. എന്നാൽ മരണക്കിടക്കയിൽ വെച്ച് അദ്ദേഹം യുവരാജാവായ കാർത്തിക തിരുനാൾ ധർമ്മരാജാവിന് ഉപദേശിച്ചത് മറ്റൊന്നായിരുന്നു. എന്തെല്ലാം അപകടങ്ങൾക്കിടയിലായാലും എല്ലാറ്റിനും ഉപരിയായി ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയും തിരുവിതാംകൂറുമായുള്ള മൈത്രി നിലനിർത്തണം. ഇംഗ്ലീഷുകാരെ പിണക്കരുത്. നാടുനീങ്ങിയ മാർത്താണ്ഡവർമ്മയുടെ ഉപദേശങ്ങൾ ശിരസാവഹിച്ചുകൊണ്ട് ധർമ്മരാജ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തിരുവിതാംകൂറിന്റെ തെക്കേയറ്റത്ത് വേലുത്തമ്പി ജനിക്കുന്നത്. ധർമ്മരാജാവിന് ശേഷം വന്ന ബാലരാമവർമ്മ എന്തുകൊണ്ടും ഒരു ബാലനായിരുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കാണിക്കയിടാൻ വരെ കടം വാങ്ങിയ ഈ രാജാവിന്റെ ദുർഭരണകാലത്താണ് വേലുത്തമ്പി വളർന്നത്. രാജാവ് ജയന്തൻ നമ്പൂതിരിയെ കൊട്ടാര ഉദ്യോഗസ്ഥനായി നിയമിക്കുന്നതോടെയായിരുന്നു ആ ദുർഭരണത്തിന്റെ ആരംഭം. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഭരണകാര്യങ്ങളിൽ യാതൊരു നല്ല പരിഷ്കാരങ്ങളും കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അതിന് പ്രധാനമായിട്ടും ഹേതുവായത് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നിരുന്ന അനുചരന്മാർ തന്നെ. ശങ്കരനാരായണൻ ചെട്ടിയും മാത്തൂത്തരകനും ജയന്തൻ ശങ്കരൻ നമ്പൂതിരിയും ചേർന്നുള്ള ഒരു ക്ലിക്കാണ് അദ്ദേഹത്തെ അവരുടെ കീഴിലാക്കിയത്. അവരുടെ ദുർഭരണം മൂലം തിരുവാങ്കൂറിൻ്റെ സ്വാതന്ത്ര്യവും തിരുവാങ്കൂറിൻ്റെ പ്രൗഢിയും എല്ലാം തന്നെ നാമാവശേഷമായി എന്ന് പറയാം. ഈ 3 കൂടി ധർമ്മരാജാവിൻ്റെ പല്ലക്കുപയോഗിച്ച് തിരുവനന്തപുരം മുഴുവൻ കറങ്ങി നടക്കുകയും അതുവഴി ജനങ്ങളുടെ അപ്രീതിക്ക് പത്രീഭാവിക്കുകയും ചെയ്തു. ഈ ഗ്രൂപ്പിനെതിരായിട്ടുള്ള ഒരു ശ്രമമാണ് പിൽക്കാലത്ത് വേൽത്തമ്പിയുടെ നേതൃത്വത്തിൽ നടന്നത്. അതിന് കാരണം ദിവാനായ ജയന്തൻ ശങ്കരൻ നമ്പൂതിരി ഓരോ നാട്ടുകൂട്ടങ്ങളിൽ നിന്നും പണം പിരിവ് തുടങ്ങി. ഈ പണപ്പിരിവിൻ്റെ ഭാഗമായിട്ട് വേലത്തമ്പി എന്ന കാര്യക്കാരോട് 3000 പണം ആവശ്യപ്പെടുകയും ആ പണം നൽകാതിരുന്നാൽ തടങ്കലിലാക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്ന കൽക്കുളത്തെ തഹസിൽദാർ 3000 പണം കൊണ്ടുവരാമെന്നും പറഞ്ഞ് 3 സമയം ആവശ്യപ്പെടുകയും അതിനായിട്ട് പോവുകയും നാട്ടുകൂട്ടങ്ങളെ ഇളക്കി മുന്നോട്ട് വരികയുമാണ് ഉണ്ടായത്. ധനം മോഹിച്ച് അന്യനാടുകളിൽ നിന്നും വന്നിരിക്കുന്നവരാണ് നമ്മെ ഭരിക്കുന്നതെന്നും ഇവരെ ഉന്മൂലനം ചെയ്ത് രാജ്യത്തെയും രാജാവിനെയും രക്ഷിക്കാൻ അണിനിരക്കുകയാണ് ഉടനടി വേണ്ടതെന്ന് ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുവാനുള്ള വേലുത്തമ്പിയുടെ യാത്രയായിരുന്നു അത്. രാജാ കേശവാസിന്റെ പതനത്തിന് ശേഷം തിരുവാങ്കൂർ കണ്ട ഏറ്റവും മോശമായ, ഏറ്റവും ഡാർക്കസ്റ്റ് പീരീഡ് എന്ന് പറയാവുന്ന കാലഘട്ടമാണ് ഈ 1798-1800 കാലഘട്ടം. ഒരു മുറിവേറ്റ സിംഹത്തെ പോലെയാണ് വേലുത്തമ്പി കൽക്കുളത്ത് തിരിച്ചെത്തിയത്. തിരുവിതാംകൂറിന്റെ ചരിത്രത്തിൽ കരുത്തുറ്റൊരു പുരുഷൻ ആദ്യമായി ജനിക്കുകയായിരുന്നു.
ചരിത്ര പ്രസിദ്ധമായ ഇരണിയൽ കൊട്ടാരത്തിൻ്റെ അവശിഷ്ടങ്ങളാണിത്. ജയന്തൻ നമ്പൂതിരിയുടെ ക്രൂരതകൾക്കെതിരായി വേലുത്തമ്പി ഹിരണ്യസിംഹനല്ലൂർ കൂട്ടം വിളിച്ചുകൂട്ടി തിരുവനന്തപുരത്തേക്ക് മാർച്ച് ചെയ്തത് ഇവിടെ നിന്നായിരുന്നു. യഥാർത്ഥ രാജ്യത്വവും രാജ്യത്തിൻ്റെ പരമാധികാരവും കുടികൊള്ളുന്നത് ജനങ്ങളിലാണ് എന്ന ഓർമ്മപ്പെടുത്തലും സേവകന്മാരുടെ വലയത്തിൽപ്പെട്ട് രാജ്യത്തെ അരാജകത്വത്തിലേക്ക് നയിക്കുവാൻ തുടങ്ങുന്ന രാജാവിനുള്ള ഒരു താക്കീതുമായിരുന്നു അത്. കൊല്ലവർഷം 974 ഇടവം 27 തീയതി കൽക്കുളം തെക്കുമണ്ഡപത്തും വാതുക്കലുള്ളവരോടൊപ്പം മറ്റനേകായിരം പേർ അന്യകരകളിൽ നിന്നും പിടാകകളിൽ നിന്നും ഈ കൊട്ടാര പരിസരത്ത് ഒത്തുകൂടി. ഇവിടെ കൂടിയ ജനസമുദ്രം ഇരണിയൽ പെരുമാൾ കൊട്ടാരത്തിലെ വസന്ത മണ്ഡപത്തിൽ കാണിക്കയിടുകയും അണൈക്കര അയ്യൻകോവിൽ വഴി തിരുവനന്തപുരത്തേക്ക് മാർച്ച് ചെയ്യുകയുമാണ് ഉണ്ടായത്. ഒരു വലിയ സമരത്തിൻ്റെ, ജനകീയ മുന്നേറ്റത്തിൻ്റെ കാഹളമുയർന്നത് ഇരണിയൽ കൊട്ടാരത്തിൻ്റെ ഈ ചരിത്രമുറ്റത്തു നിന്നുമായിരുന്നു. ചരിത്രസാക്ഷിയായ ഈ പുളിമരം അന്നൊരു തൈച്ചെടിയായിരുന്നു. തിരുവനന്തപുരത്തേക്ക് തമ്പിയുടെ നേതൃത്വത്തിൽ നടന്ന മാർച്ച് രാജാവിനെ ഭയപ്പെടുത്തി. നാട്ടുകൂട്ടത്തിൻ്റെ ആവശ്യപ്രകാരം രാജാവിന് ജയന്തൻ നമ്പൂതിരി, ശങ്കരനാരായണൻ തമ്പി, മാത്തൂത്തരകൻ മുതലായ ദുഷ്ടന്മാരെ ശിക്ഷിക്കേണ്ടി വന്നു. തുടർന്ന് വേലുത്തമ്പിയെ മുളകുമടിശീല സർവാധികാരിക്കാരും പിന്നീട് ദളവയുമാക്കി. നാട്ടുകൂട്ടങ്ങളുടെ എല്ലാം നേതാവ് വേലുത്തമ്പി തന്നെയായിരുന്നു എന്ന് പറയാം. അതിന് കാരണം നാട്ടുകൂട്ടങ്ങൾ ശ്രദ്ധിച്ചത് നാട്ടുകാരുടെ പ്രശ്നങ്ങളാണ്. അതുവരെ കേട്ടെഴുത്തായിരുന്നു നാട്ടിലെ പ്രമാണം. വസ്തുക്കളുടെ കരം നിശ്ചയിക്കുന്നത് കേട്ടെഴുതുകയായിരുന്നു. അത് മാറ്റിയിട്ട് കണ്ടെഴുതുക, ആ സ്ഥലം പരിശോധിച്ച് എത്ര വിളവുണ്ട്, എത്രയാണ് അതിൻ്റെ വിസ്തീർണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഭംഗിയായി പഠിച്ചതിന് ശേഷം മാത്രമാണ് നികുതി ചുമത്തുന്ന പതിവെന്ന കേട്ടെഴുത്ത് മാറ്റി കണ്ടെഴുത്ത് കൊണ്ടുവന്നു. ഇത്തരം പരിഷ്കാരങ്ങൾ വേലുത്തമ്പിയെ വളരെ പ്രസിദ്ധനാക്കി തീർത്തു അക്കാലത്ത് തന്നെ. കുടിലതന്ത്രങ്ങളാൽ പ്രക്ഷുബ്ധമായി തീർന്ന രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ സ്വരാജ്യാഭിമാനിയും ജനനായകനുമായ വേലുത്തമ്പി മന്ത്രി പദവിയിൽ ഉയർന്ന ദിവസം തിരുവിതാംകൂർ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം ആരംഭിക്കുകയായിരുന്നു. മലയാളവും തമിഴും നിർബന്ധമായും പഠിപ്പിക്കുന്ന വിദ്യാലയങ്ങൾ നിർമ്മിക്കുക, ഏവരും നിർബന്ധമായും പ്രാഥമിക വിദ്യാഭ്യാസമെങ്കിലും നേടുക എന്നീ നിയമങ്ങൾ പാസാക്കിയത് വിപ്ലവകരം തന്നെയായിരുന്നു. സഞ്ചരിക്കുന്ന കച്ചേരിയുടെ വിഭാവനവും ഇതുപോലെ തന്നെ. സാധാരണക്കാരൻ്റെ വീട്ടുപടിക്കലെത്തി നീതി നിർവഹണം നടത്തുക എന്നത് തമ്പിയുടെ ഭരണ പരിഷ്കാരമായിരുന്നു. ഒരു പുതിയ സൂര്യൻ്റെ തുടുപ്പ് അതിലെല്ലാം ഉണ്ടായിരുന്നു. മുളകുമടിശീല വകുപ്പിലെ അഴിമതി അവസാനിപ്പിക്കുക, ഭദ്രമായ അനേകം പണ്ടകശാലകൾ നിർമ്മിക്കുക, നിത്യോപയോഗ സാധനങ്ങളുടെ വില ക്രമപ്പെടുത്തുക, വ്യവസായ വികസനത്തെ ഉദ്ദേശിച്ച് ഗതാഗത സൗകര്യങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുക, രാജ്യത്തിൻ്റെ ഭീമമായ കടബാധ്യതകൾ അടച്ചു തീർക്കുക എന്നിവയായിരുന്നു വേലുത്തമ്പി ദളവ ആദ്യം ചെയ്തത്. കൊല്ലം നഗരത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ വേലുത്തമ്പി ഏറെ തൽപരനായിരുന്നു. കൊല്ലത്തെ ഈ കാണുന്ന ഹജൂർ കച്ചേരി ദളവ നിർമ്മിച്ചതാണ്. സ്ഥലത്തിന് പ്രാധാന്യമുണ്ടാകാനാണ് ഹജൂർ കച്ചേരി കൊല്ലത്ത് നിർമ്മിച്ചത്. കൊല്ലത്തെ ആനന്ദവല്ലീശ്വരം ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം നിർവഹിച്ചതും വേലുത്തമ്പിയായിരുന്നു. ഈ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിലുള്ള മണ്ഡപം തമ്പിയുടെ പ്രത്യേക നിർദ്ദേശത്തിൽ പണി കഴിപ്പിച്ചതാണ്. തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും തമ്പിയുടെ പ്രത്യേക ശ്രദ്ധ പതിഞ്ഞിരുന്നു. പത്മനാഭദാസനായ തിരുവിതാംകൂർ രാജാവിൻ്റെ ദളവയ്ക്ക് ഈ ക്ഷേത്രത്തിൽ പ്രത്യേകമായി ചിലത് ചെയ്യാനുണ്ടെന്ന് തമ്പി ഉറച്ചു വിശ്വസിച്ചിരുന്നു. തലക്കുളത്തെ വേളിമല മുരുകന്റെ ഓർമ്മയിൽ തിരുവനന്തപുരം തമ്പാനൂരിൽ
ഒരു ബാലസുബ്രഹ്മണ്യ ക്ഷേത്രവും ഇദ്ദേഹം നിർമ്മിച്ചു. ആലപ്പുഴ നഗരത്തിന്റെയും തുറമുഖത്തിന്റെയും വികസന പ്രവർത്തനങ്ങളിലും തമ്പിയുടെ പ്രത്യേക ശ്രദ്ധ പതിഞ്ഞു. ഈ വ്യവസായ നഗരിയെ പല ദിക്കുകളിൽ നിന്നും ബന്ധിപ്പിക്കത്തക്ക വിധം ധാരാളം റോഡുകൾ അദ്ദേഹം നിർമ്മിച്ചു. വേമ്പനാട്ടുകായലിന്റെ നടുക്ക് വിജനവും നിഷ്പ്രയോജനവുമായി കിടന്നിരുന്ന പാതിരാമണൽ എന്ന രീതിയിൽ കാട് വെട്ടിത്തെളിച്ച് കൃഷി നടത്തി. രാജപാതകളും തോടുകളും വെട്ടിച്ചു. പുതിയ ചന്തകൾ നിർമ്മിച്ചതും തമ്പിയുടെ പരിഷ്കാരമായി. ആലുവയ്ക്ക് സമീപം മാഞ്ഞാലി ചന്തയും ചങ്ങനാശ്ശേരി ചന്തയും വൈക്കത്തിനടുത്തെ തലയോലപ്പറമ്പ് ചന്തയും അദ്ദേഹം സ്ഥാപിച്ചതാണ്. ഇത് ഉദയഗിരിക്കോട്ട. വേലുത്തമ്പിക്കെതിരായി നായർ പടയാളികളുടെ സമരം കൊടുമ്പിരി കൊണ്ടത് ഇവിടെ നിന്നായിരുന്നു. കടത്തിൽ മുങ്ങിയ രാജ്യത്തെ രക്ഷിക്കുന്നതിനു വേണ്ടി തമ്പി നടത്തിയ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ കലാപക്കൊടിയുമായി എത്തിയ നായർ പടയാളികൾ ഉദയഗിരിക്കോട്ടയിലെന്ന പോലെ പുറത്തും രാജ്യസുരക്ഷയ്ക്കെതിരായി പ്രവർത്തിച്ചു തുടങ്ങി. പക്ഷെ വേലുത്തമ്പി റെസിഡന്റ് മെക്കാളയുമായി ആലോചിച്ചുറച്ച് ഈ സമരത്തെ പൊളിക്കുകയാണുണ്ടായത്. ഇവിടെ പ്രവർത്തിച്ച വേലുത്തമ്പിയുടെ ബുദ്ധിവൈഭവത്തെപ്പറ്റി മദ്രാസ് ഗവർണർ ജനറൽ വെല്ലസ്ലി പ്രഭുവിന്റെ കത്തുകൾ സാക്ഷ്യം വഹിക്കുന്നുണ്ട്. വേലുത്തമ്പിയുടെ കർക്കശ നിലപാടുകളാണ് രാജ്യത്തെ അന്ന് രക്ഷിച്ചത്. ആയിരത്തി 1804 വെല്ലസ്ലി പ്രഭു ഇന്ത്യയിൽ തൻ്റെ സൈന്യ സഹായ വ്യവസ്ഥ പ്രാബല്യത്തിലാക്കി. തിരുവാങ്കൂറും കൊച്ചിയും അതിൽ ഒപ്പിടേണ്ട ബാധ്യത കൂടി വന്നു. അതിന് കാരണം 30-ലധികം നാട്ടുരാജ്യങ്ങൾ സൈന്യ സഹായ വ്യവസ്ഥ ഒപ്പിട്ട് കഴിഞ്ഞിരുന്നു. സൈന്യ സഹായ വ്യവസ്ഥ വഴി ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യം ഉറപ്പിക്കുക എന്നുള്ളതായിരുന്നു വെല്ലസ്ലിക്ക് കിട്ടിയ നിർദ്ദേശം. കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ഇംഗ്ലണ്ടിൽ നിന്ന് ഈ നിർദ്ദേശം നൽകിയാണ് വെല്ലസ്ലിയെ ഇങ്ങോട്ട് അയച്ചതും വെല്ലസ്ലി തിരുവാങ്കൂറിൽ മെക്കോളയെ നിയോഗിച്ചതും. മെക്കോളയുടെ ശ്രമഫലമായിട്ട് 1805 തിരുനെൽവേലിയിൽ നിന്നും പാളയംകോട്ടയിൽ നിന്നും പട്ടാളത്തെ തലസ്ഥാനത്തേക്ക് അയച്ചിട്ടാണ് സൈന്യ സഹായ വ്യവസ്ഥയുടെ ഉടമ്പടി മഹാരാജാവ് ബലരാമവർമ്മയ്ക്കും ദിവാനായ വേലുത്തമ്പിക്കും നൽകിയത്. ഇത് ഒപ്പിട്ടില്ലായിരുന്നുവെങ്കിൽ തിരുവാങ്കൂറിനെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കും എന്നുള്ള കിംവദന്തി അന്നേ വളരെയധികം പ്രചാരത്തിലായിരുന്നു. അപ്പോൾ ഒരു അനക്സേഷൻ തടയുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ബാലരാമവർമ്മയും വേലുത്തമ്പിയും 1805 സൈന്യ സഹായ വ്യവസ്ഥ ഒപ്പിട്ടത്. പക്ഷേ ഈ കാര്യം മനസ്സിലാക്കാതെയാണ് ചില ചരിത്രകാരന്മാർ ബ്രിട്ടീഷുകാർക്ക് തിരുവാങ്കൂറിൻ്റെ സ്വാതന്ത്ര്യം അടിയറ വച്ചു, അതിന് വേലുത്തമ്പിയാണ് ഉത്തരവാദിയെന്ന് പറഞ്ഞു നടക്കുന്നത്. വാസ്തവത്തിൽ സൈന്യ സഹായ വ്യവസ്ഥ ഒപ്പിട്ടതിന് ശേഷം വേലുത്തമ്പിയും ബാലരാമവർമ്മയും കപ്പം കൊടുക്കുകയോ അതുപോലുള്ള ബ്രിട്ടീഷുകാരുമായുള്ള സഹവർത്തിത്വം നിലനിർത്തുകയോ ചെയ്തില്ല. മാത്രമല്ല, അതിനെതിരായിട്ടും ഈ സന്ധിക്കെതിരായിട്ടും പ്രവർത്തിക്കുകയാണ് വേലുത്തമ്പി ചെയ്തത്. ബ്രിട്ടീഷുകാർ നൽകേണ്ടുന്നതായ നികുതിയെച്ചൊല്ലി റെസിഡന്റ് മെക്കാളയും വേലുത്തമ്പിയും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും വേലുത്തമ്പിയെ ദിവാൻ സ്ഥാനത്ത് നിന്നും മാറ്റുന്നതിനു വേണ്ട കുത്സിത പ്രവർത്തനങ്ങൾ മെക്കാളെ നടത്തുകയും ചെയ്തു. എന്നാൽ കൊച്ചി രാജ്യത്തിന്റെ മന്ത്രി പാലിയത്തച്ഛനുമായി ചേർന്ന് റെസിഡന്റിനെയും അദ്ദേഹത്തിന്റെ അനുചരനായ നടവരമ്പത്ത് കുഞ്ഞികൃഷ്ണ മേനോനെയും ആക്രമിച്ച് കീഴടക്കാൻ വേലുത്തമ്പി പദ്ധതിയിട്ടെങ്കിലും അത് പരാജയപ്പെട്ടു. ശത്രുക്കൾ വിദഗ്ധമായി രക്ഷപ്പെട്ടു. തുടർന്ന് ഭീരുവായ പാലിയത്തച്ഛൻ കൂറുമാറുകയും ചെയ്തു. എല്ലാ അർത്ഥത്തിലും വേലുത്തമ്പി ഒറ്റപ്പെടുകയായിരുന്നു. എങ്കിലും ഒളിവിൽ കഴിഞ്ഞ അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരായി പടയൊരുക്കം നടത്തി. ഒളിവിലായ തമ്പിയെ തിരഞ്ഞ് നീട്ടുകളിറങ്ങി. തമ്പിയെ പിടിച്ചുകൊടുക്കുന്നവർക്ക് മികച്ച സമ്മാനങ്ങളാണ് മക്കാളെ വാഗ്ദാനം ചെയ്തത്.
ചരിത്ര പ്രസിദ്ധമായ കുണ്ടറയിലേക്കുള്ള ഈ യാത്രയിൽ അവനവൻ്റെ നാട് അവനവൻ ഭരിക്കണമെന്നും ഇന്ത്യ വിടുക എന്ന് ബ്രിട്ടീഷുകാരനോട് ആദ്യം പറഞ്ഞത് തമ്പിയാണെന്നും ഓർമ്മ വരുന്നു. 1809 കുണ്ടറ വിളംബരം ഇതല്ലാതെ മറ്റെന്താണ്? ഇത് കൊല്ലം ജില്ലയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രം. ഇവിടെ വെച്ചാണ് 1908 ജനുവരി 16 ആയിരക്കണക്കിന് ആളുകൾക്ക് മുന്നിൽ വെച്ച് വേലുത്തമ്പി കുണ്ടറ വിളംബരം എന്ന സമരാഹ്വാനം നടത്തിയത്. ഇംഗ്ലീഷുകാരുടെ ദ്രോഹങ്ങളെ വിവരിച്ചുകൊണ്ടും വിദേശികളിൽ നിന്നും രാജ്യത്തെ സ്വതന്ത്രമാക്കുന്നതിന് പ്രവർത്തിക്കണമെന്നുമുള്ള ആഹ്വാനമായിരുന്നു കുണ്ടറ വിളംബരം. ഇതേ തുടർന്ന് രാജ്യത്താകമാനമുള്ള ജനങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരായി ഇളകിത്തുടങ്ങി. കൊല്ലത്തിൻ്റെ കിഴക്കൻ മേഖലകളിലും കൊട്ടാരക്കര താലൂക്കിൻ്റെ വിവിധ ഭാഗങ്ങളിലും തിരുവിതാംകൂർ സൈന്യത്തെ നിലയുറപ്പിച്ച് ബ്രിട്ടീഷുകാരുടെ വീര്യം കെടുത്താൻ തമ്പിക്ക് കഴിഞ്ഞു. കൊച്ചി കേന്ദ്രമാക്കി വെള്ളക്കാരെ ആക്രമിക്കാനുള്ള പദ്ധതികൾ ചർച്ച ചെയ്യാൻ പാലിയത്തച്ഛൻ കുണ്ടറയിൽ തമ്പിയെ സന്ദർശിച്ചതായി രേഖകളുണ്ട്. കുണ്ടറ വിളംബരം സ്വരാജ്യാഭിമാനിയായ വേലുത്തമ്പി ദളവയുടെ സ്വാതന്ത്ര്യ സമരാഹ്വാനമായിരുന്നു. ഈ സമരാഹ്വാനത്തിൻ്റെ ഓർമ്മയിൽ ഒരല്പം നനഞ്ഞ് കുണ്ടറ വിളംബരത്തിൻ്റെ സ്മൃതി മണ്ഡപത്തിൽ നമുക്ക് അല്പനേരം നിൽക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആദ്യ കാഹളങ്ങളിൽ ഒന്നായിരുന്നു അത് എന്ന് തിരിച്ചറിയാം. കുണ്ടറ വിളംബരത്തിൻ്റെ ഊർജത്തിൽ തിരുവിതാംകൂർ ഇളകിമറിഞ്ഞു. അനധികൃതമായി തങ്ങളുടെ രാജ്യത്തെ ആക്രമിക്കുന്ന ബ്രിട്ടീഷുകാരനെ തുരത്താൻ നാട്ടുകാർ വടിയും വാളുമായി രംഗത്തിറങ്ങുകയാണ് ഉണ്ടായത്. പലയിടത്തും യുദ്ധമുണ്ടായി. പല കോട്ടകളിലും ദിവസങ്ങളോളം യുദ്ധം നീണ്ടുനിന്നു. വേലുത്തമ്പിയുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂർ സൈന്യം ബ്രിട്ടീഷുകാരുമായി പലയിടങ്ങളിൽ വെച്ച് ഏറ്റുമുട്ടി. രാജ്യത്തിൻ്റെ 3 അതിർത്തികളിലും പൊരിഞ്ഞ് യുദ്ധമായി. ശത്രുക്കളുടെ കടൽമാർഗമുള്ള വരവ് തമ്പിക്ക് പ്രതിരോധിക്കാനായെങ്കിലും കരയിൽ പലയിടത്തും പരാജയമേറ്റുവാങ്ങി. ആരുവാമൊഴിക്കോട്ട തകർത്ത ബ്രിട്ടീഷുകാർ വിജയത്തിലേക്ക് കുതിക്കുകയായിരുന്നു. ഇതിനിടയിൽ രാജ്യത്ത് ആഭ്യന്തര കലാപം ഉണ്ടാകുന്നു എന്ന വാർത്തയും തമ്പിക്ക് കിട്ടി. ദിവാൻ ചെമ്പകരാമൻ പിള്ളയുടെ ചില ചെയ്തികളെ എതിർത്തുകൊണ്ട് സമരമുഖത്തു നിന്നും തമ്പി എഴുതിയ നീട്ടാണിത്. പടക്കളത്തിൽ വെച്ച് ഓരോരുത്തർക്കും വേണ്ട അറിയിപ്പുകൾ പല പല ഭാഷയിൽ വേലുത്തമ്പി എഴുതിയിരുന്നു. വിവിധ ഭാഷകൾ തമ്പിക്ക് അറിയാമായിരുന്നതിൻ്റെ ഒരു ഗുണമായിരുന്നു ഇത്. മനസ്സിനേറ്റ നിരവധി മുറിപ്പാടുകളോടെയാണ് തമ്പി പടക്കളം വിട്ടത്. ബ്രിട്ടീഷുകാരുമായി എതിർത്ത് പ്രവർത്തിക്കുന്നതിന് വേണ്ടി മറാഠികളുമായും ഫ്രഞ്ചുകാരുമായും അമേരിക്കൻ സൈന്യ കൂടവും ഭരണകൂടവുമായും സാമൂതിരിയുമായും കൊച്ചി രാജാവുമായും ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു വേലുത്തമ്പിയുടെ പ്രവർത്തനങ്ങൾ. ഇതെല്ലാം പക്ഷേ വിചാരിച്ചതുപോലെ കൃത്യസമയത്ത് എത്താത്തത് കൊണ്ട് കുണ്ടറ വിളംബരം വഴി ഒരു ആഹ്വാനം നടത്തിയെങ്കിലും നാട്ടുകൂട്ടങ്ങളെ ഏകോപിപ്പിച്ച് കൊണ്ടുവരാൻ സാധിച്ചുവെങ്കിലും പൂർണ്ണമായ തോതിൽ ഉദയരിക്കോട്ടയിലും മറ്റു കോട്ടകളിലും പത്മനാഭപുരത്തും എല്ലാം നടന്ന സമര സന്നാഹങ്ങൾ കലാപശ്രമങ്ങൾ പൂർണ്ണമായ തോതിൽ വിജയിച്ചില്ല എന്ന് സുനിശ്ചിതമായി പറയാൻ സാധിക്കും. വേലുത്തമ്പിയുടെ കലാപം തകർന്നു തരിപ്പണമാകുകയാണ് ഉണ്ടായത്. കാരണം ബ്രിട്ടീഷുകാരുടെ ആയുധശക്തിയും സൈന്യശക്തിയും തന്നെയാണ്. ഇതിനപ്പുറം വേലുത്തമ്പിക്ക് മറ്റൊന്നും ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ടുകൂടിയാണ് വേലുത്തമ്പി 1809 മഹാരാജാവിനെ കണ്ട് ആക്രമണം താൻ മാത്രം തുടങ്ങിയതാണെന്നും ബാലരാമവർമ്മയ്ക്കോ നാട്ടുരാജ്യങ്ങൾക്കോ നാട്ടുകൂട്ടങ്ങൾക്കോ ഇതിൽ യാതൊരു പങ്കോ ഇല്ല എന്നും പറഞ്ഞ് തന്നെ രാജ്യദ്രോഹി ആക്കിക്കോളൂ എന്ന് രാജാവിനോട് അപേക്ഷിക്കുകയാണ് ഉണ്ടായത്. കാരണം അതുവഴി ഒരു അനക്സേഷൻ തടയാൻ പറ്റുമായിരുന്നു. റെസിഡന്റ് കേണൽ മെക്കാളിക്ക് തമ്പിയെ ജനങ്ങളിൽ നിന്നും രാജാവിൽ നിന്നും
വിദഗ്ധമായി അകറ്റാൻ കഴിഞ്ഞു. തമ്പിക്ക് ദീർഘനാൾ ഒളിവിൽ കഴിയേണ്ടി വന്നു. നിലാവുള്ള ഒരു രാത്രി അനുജൻ ചെമ്പകരാമൻ തമ്പിയും ഒരുമിച്ച് വേലുത്തമ്പി യാത്രയായി. യാത്രക്കിടയ്ക്ക് കിളിമാനൂർ കൊട്ടാരത്തിൽ തങ്ങിയെന്നും അത്താഴം കഴിഞ്ഞ് യാത്ര പുറപ്പെടാൻ സമയത്ത് ഒരു വാൾ അവിടെ കൊടുത്തുവെന്നുമാണ് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒരിക്കലും കീഴടങ്ങില്ലെന്ന ദൃഢനിശ്ചയത്തോടുകൂടി ഭഗവതിയുടെ അനുഗ്രഹം വാങ്ങിക്കാനും കാമ്പിത്താൻ എന്ന ദിവ്യന്റെ സഹായത്താൽ സൈന്യത്തെ ഒരുക്കാനും തമ്പി മണ്ണടിയിലേക്ക് പുറപ്പെട്ടു. മണ്ണടി, ഇന്നത്തെ പത്തനംതിട്ട ജില്ലയിലെ മനോഹരമായ ഭൂവിടം. സസ്യലതാദികളെ വകഞ്ഞുമാറ്റിയൊഴുകുന്ന പുഴ കാമ്പിത്താൻ മണ്ഡപത്തെ നമസ്കരിച്ചാണ് കടന്നുപോകുന്നത്. മഹാതേജസ്വിയും ദൈവജ്ഞനുമായ കാമ്പിത്താനോട് സഹായം അഭ്യർത്ഥിച്ചാൽ ബ്രിട്ടീഷുകാരെ തോൽപ്പിക്കാനുള്ള വഴി തെളിഞ്ഞുകിട്ടുമെന്ന് തമ്പി കരുതിയിരുന്നു. കൂടാതെ മണ്ണടിയിൽ നിറയെ ദേവീക്ഷേത്രങ്ങളുണ്ട്. ഭദ്രകാളിയുടെ കടാക്ഷത്തിനായി മണ്ണടിയിൽ അല്പദിവസം ഭജനമിരിക്കാം എന്നൊക്കെ വേലുത്തമ്പി ഉള്ളിൽ ധരിച്ചിരുന്നു. മണ്ണടി പഴയ ഭഗവതിക്കാവിനടുത്ത് തന്നെയുള്ള ഒരു മഠത്തിൽ തമ്പിക്ക് അഭയം കിട്ടി. അപ്പോൾ മെക്കാളിയുടെ ആജ്ഞാനുവർത്തികൾ തമ്പിയെ തെരഞ്ഞു നടക്കുകയായിരുന്നു. തമ്പിയെ പിടിച്ചുകൊടുക്കുന്നവർക്ക് ഉചിതമായ പാരിതോഷികം നൽകുമെന്ന് മെക്കാളെ വാഗ്ദാനം ചെയ്തിരുന്നു. നട്ടാലം മല്ലൻപിള്ള കാര്യക്കാരും ആളുകളും തമ്പിയെ തെരഞ്ഞു നടന്ന് ഒടുവിൽ മണ്ണടി പ്രദേശത്ത് പാർക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. മഠം അവർ വളഞ്ഞു. കാര്യക്കാരും സുബേദാറും ഏതാനും ആളുകളും കൂടി തമ്പിയെയും അനിയനെയും പിടിക്കാനുള്ള നീക്കം തുടങ്ങുകയും മഠത്തിന്റെ മേൽക്കൂര മാറ്റി തട്ടുപൊളിച്ച് അകത്ത് കടക്കുകയുമാണുണ്ടായത്. സ്വാതന്ത്ര്യത്തിനു വേണ്ടി പടപൊരുതി മരിച്ച ഒരു ധീരദേശാഭിമാനിയുടെ ദാരുണമായ അന്ത്യം സംഭവിച്ച മണ്ണിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ ശിരസ്കരാവുക. അദ്ദേഹം പറഞ്ഞത് അനുജനോട് എന്നെ കൊല്ലടാ എന്ന് പറഞ്ഞിട്ട് അനുജൻ കൊന്നില്ല. അപ്പോഴത്തേക്കും ബ്രിട്ടീഷ് പട്ടാളവും നാട്ടുപട്ടാളവും വന്നതുകൊണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത്. മണ്ണടിയിൽ വെച്ച് 1809 മാർച്ച് മാസം 28-ാം തീയതി അർദ്ധരാത്രി. അത് എല്ലാ അർത്ഥത്തിലും ഒരു അസ്തമയമായിരുന്നു. തിരുവിതാംകൂറിൻ്റെ ഗരിമയുടെ അസ്തമയം, രാജ്യമഹിമയുടെ അധപ്പതനം. ബ്രിട്ടീഷുകാരുമായുള്ള യുദ്ധം പൂർണ്ണമായും ജയിക്കാനായില്ലെങ്കിലും വേലുത്തമ്പി ദളവയുടെ ത്യാഗോജ്വലമായ ജീവിതം കേരള ചരിത്രത്തിൽ തുടുത്തൊരു സൂര്യനായി ആകാശം കീഴടക്കുകയാണ്. അതെ, ഇതൊരു തുടുത്ത സൂര്യൻ്റെ ഉദയാസ്തമയങ്ങളുടെ കഥയാണ്.